ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിലെ കുറച്ച് ഇമോഷണൽ വീഡിയോസിനെ കുറിച്ചാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വന്ന് പാടണം പാക്കാതെ എന്നെ പാക്കാതെ, അപ്പൊ വേറൊരുത്തം വന്ന് പറയും അതല്ലടാ എന്നോട് നടന്നിയലേ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങണം. ആ കരച്ചിലാണ് പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കരയുന്ന ഒരുപാട് ഇമോഷണൽ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ കിടപ്പുണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളും കരഞ്ഞു പോകും. അത്രക്കും ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് അവയെല്ലാം. അപ്പോൾ അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള, നമ്മളെ പിടിച്ചിരുത്തി കരയിപ്പിക്കുന്ന ഏതാനും വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല മനക്കട്ടിയോടുകൂടി ഈ വീഡിയോ കാണുക. കഴിയുന്നതും പബ്ലിക്കിൽ വെച്ച് ഈ വീഡിയോ കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകളുടെ മുന്നിൽ നാണക്കേടല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ തുറന്നിരിക്കുമ്പോൾ പാക്കാതെ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാകും അതൊന്ന് കണ്ടു നോക്കാം. പാക്കാതെ എന്നെ പാക്കാതെ എന്നോടെ നടന്ന എന്നിതലേ, എന്നോടെ നടന്ന എന്നിതലേ. ഈ പെൺകുട്ടിയുടെ കരച്ചിലുണ്ട് ആ മെഴുകുതിരി വരെ കട്ട്. എജ്ജാതി കരച്ചിലാണ്, കരിഞ്ഞ് കരിഞ്ഞ് അങ്ങോട്ട് നാശാക്കി കാഞ്ഞ്. ഇനി ഹോസ്പിറ്റലിൽ സൂചി കുത്താൻ പോകുമ്പോൾ ഈ പാക്കാതെ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാകും അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. നോ വേർഡ്സ്, ഒന്നും പറയാനില്ല. എന്തു പറയാനാ? ഇനി സ്വന്തം ചങ്ക് മരിച്ചു കഴിഞ്ഞ് അവനെ ഓർക്കുമ്പോൾ പാക്കാതെ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാകും ഒന്ന് കണ്ടു നോക്കാം. പാക്കാതെ എന്നെ പാക്കാതെ എന്നോട് നടന്നിതലേ. സംഭവം ശരിയാണ്, നിതിൻ മരിച്ചിട്ട് 4 മാസത്തോളമായി. ഞാനടക്കം എല്ലാവരും അതിൻ്റെ ഞെട്ടലിലാണ്. ഇപ്പോഴും അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. കാരണം കേരള ജനത ഇത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു ടിക്ടോക്കർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ അവനോടുള്ള ആ ഇഷ്ടവും സങ്കടവും ഒക്കെ ക്യാമറ ഓണാക്കി പ്രദർശിപ്പിച്ച് ലൈക്ക് വാങ്ങിക്കുക എന്നത് ഒരു തരം പബ്ലിസിറ്റി അല്ലേ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അറിവില്ലായ്മ ഉണ്ടാകാം. ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് ക്യാമറ ഓണാക്കി കരഞ്ഞല്ല, അതിന് വേറെ ഒരുപാട് വഴികളുണ്ട്. ഓക്കെ, ഇനി രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നടന്നു പോകുമ്പോൾ പാക്കാതെ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാകും? പാക്കാതെ എന്നെ പാക്കാതെ എന്നോട് നടന്ന എന്നിതലേ, എന്നോട് നടന്ന എന്നിതലേ. രണ്ടുപേരും കുറച്ചു നേരം മുന്നേ വരെ ഒരുമിച്ചായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരുത്തി അങ്ങോട്ട് പോയി, അതോടെ ഒരോൾ ഒറ്റക്കായി, പിന്നെ അങ്ങോട്ട് കരച്ചിലായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അവസാനം നടന്ന് നടന്ന് താഴോട്ട് മറിഞ്ഞു വീഴാതിരുന്നാൽ മതിയായിരുന്നു. പാക്കാതെ എന്നെ പാക്കാതെ എന്നോട് നടന്ന എന്നിതലേ, എന്നോട് നടന്ന എന്നിതലേ. എനിക്ക് തോന്നുന്നത് ഇവൻ ഈ പാട്ട് ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ട് ഈ പാട്ട് കേട്ടപ്പോൾ ഭ്രാന്തായതായിരിക്കും. ഇനി ഒരു അമ്മയുടെയും കുട്ടിയുടെയും ഇടയിൽ പാക്കാതെ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാകും? പാക്കാതെ എന്നെ പാക്കാതെ എന്നോട് നടന്ന എന്നിതലേ, എന്നോട് നടന്ന എന്നിതലേ. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എന്തോ ഒരു സാധനം ഇവരുദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പാക്കാതെ എന്നെ പാക്കാതെ എന്നോട് നടന്ന എന്നിതലേ, എന്നോട് നടന്ന എന്നിതലേ. ഇവന് അന്യനിലുള്ള വിക്രമിനെ പോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. പാക്കാതെ എന്നോട് നടന്ന എന്നിതലേ, പാക്കാതെ എന്നെ പാക്കാതെ എന്നോട് നടന്ന എന്നിതലേ, എന്നോട് നടന്ന എന്നിതലേ. തനിയാ നടക്കവിട്ടേ.
നിങ്ങളുടെ ഇമോഷൻ ഞങ്ങൾക്ക് മനസ്സിലാക്കും. സ്വന്തം കാമുകം തേച്ചിട്ട് പോകുമ്പോഴുള്ള വേദന വളരെ വലുത് തന്നെയാണ്. അതിനെന്തിനാണ് ക്യാമറ ഓണാക്കി കരഞ്ഞ് നമ്മളെയും കൂടി സെറ്റാക്കുന്നത്? ഇനി ശരിക്കും നീ തനിയാ നടക്ക വിട്ടാൽ എങ്ങനെ ഉണ്ടാകും? നീള് പോയൊരു പോക്കെ, ആ നീള് നടന്നു പോയിട്ടൊരു നോക്ക് നോക്കണ യാ മോനെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാക്കാതെ വെർഷൻ. ഇനിയുമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പാക്കാതെ വീഡിയോസ് കരഞ്ഞ് കരഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഒന്നായിട്ട് കാട്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം കരച്ചലോളികൾ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ റീൽസിൽ പാക്കാതെ വെർഷൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു ചാലഞ്ചാണ് റീൽസിലുള്ളത്. ഈ ചാലഞ്ചിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ക്യൂട്ട് ഫേസ് ആണ്, പിന്നെ നിങ്ങളൊരു പെൺകുട്ടിയാണ് എങ്കിൽ ഡബിൾ ഓക്കെ. ഇനി ഫേസ് ക്യൂട്ട് അല്ല എങ്കിൽ പുട്ടി അടിച്ച് ഫിൽട്ടർ അടിച്ച് കയറ്റിയാൽ മതിയാകും. എന്നിട്ട് ചെയ്യേണ്ടത് 4 എക്സ്പ്രഷൻസ് അങ്ങോട്ട് കാച്ച, ലൈക്സ് കിടന്നൊഴുകും, 1 മില്യൺ വ്യൂസ് ഉറപ്പാണ്. അപ്പോൾ കാലാവധി തീർന്നിട്ടില്ല കേട്ടോ. എല്ലാവരും പോയി പെട്ടെന്ന് ചെയ്യുക, ചുളിവിൽ ഫേമസ് ആകാം. ഇത് ഇൻസ്റ്റാഗ്രാം ആണ് മക്കളെ, ഇവിടെ ക്രിയേറ്റിവിറ്റിക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി മൾട്ടിപ്പിൾ ക്യാരക്ടർ അഭിനയിച്ച് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടൊന്നും ഒരു ഒലക്കയും കിട്ടാൻ പോകുന്നില്ല. ഇത് കോഴികളുടെ സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇവറ്റകളുടെ പിന്നാലെ നടക്കുന്ന കോഴികളെ മാത്രം അറുത്തു കറിവെച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും 1 മാസത്തെ പട്ടിണി മാറ്റാനാകും. അത്രയുമുണ്ട് ചേച്ചി ക്യൂട്ട്, ചേച്ചി സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കാൻ, ഒലിപ്പിച്ച് അങ്ങോട്ട് നാശമാക്കുക എന്നല്ലാതെ വേറൊന്നും ഇവറ്റകൾക്ക് അറിയില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. പാക്കാതെ എന്ന പാക്ക അതല്ലടാ, ഐഫോൺ അല്ല.